ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുവാണ്, എനിക്കിന്ന് ഓഫാട്ടോ. അപ്പം ഐ തോട്ട് ഐ പോസ്റ്റ് എ ലോങ് വീഡിയോ, എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. കാരണം നവംബർ 22 കൊച്ചിയിൽ വെച്ചിട്ട് ക്യാബിൻ ക്രൂയുടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഇൻഡിഗോയുടെ. അപ്പം കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അധികം ലാഗ് എടുപ്പിക്കുന്നില്ല, തുടങ്ങാം. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഇതിനു വേണ്ട കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. 18+ ഏജ് ആയിരിക്കണം. ഇതിൽ ബോയ്സ് ഇല്ല കേട്ടോ, ഗേൾസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇൻഡിഗോയിൽ ഗേൾസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബോയ്സിന് വേണമെങ്കിൽ വേറെ എയർലൈൻസിൽ ട്രൈ ചെയ്യാം. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഏജ് 18 to 27 ആയിരിക്കണം, ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, പിന്നെ ഹൈറ്റ് മിനിമം 155 വേണം, പിന്നെ വെയ്റ്റ് പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കണം. അത് BMI കാൽക്കുലേറ്റ് ചെയ്താൽ മതി. BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഗൂഗിളിൽ ഉണ്ടാവും. അപ്പം കുറച്ചും കൂടി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും, അത് കയറി നോക്കിയാലും മതി. പിന്നെ വെൽ ഗ്രൂംഡ് ആയിരിക്കണം, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ വിസിബിൾ ഏരിയാസിൽ സ്കാർസ്, പിമ്പിൾസ്, ടാറ്റൂസ് ഇതൊന്നും പാടില്ല. ചെറിയ ചെറിയ പാടുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കൺസീൽ ചെയ്താൽ മതി. നമ്മുടെ വിസിബിൾ ഏരിയാസിൽ, അതായത് കാലിലും കയ്യിലും ഒന്നിലും ഒന്നും പാടില്ല. പിന്നെ സെക്കൻഡ് സ്റ്റഡ്, നോസ് പിൻ, ഹെയർ കളറിങ് ഇതൊന്നും പാടില്ല. പിന്നെ പോകുമ്പോൾ ഐബ്രോസ് ഒക്കെ നല്ലോണം ത്രെഡ് ചെയ്ത് അപ്പർ ലിപ്സ്, ഹെയർ ഫുള്ളൊക്കെ എടുത്തിട്ട് വാക്സ് ചെയ്ത് പോവുക. ഹാൻഡ്സിലും ലെഗ്സിലും എല്ലാം ക്ലീൻ ആയിട്ട് പോവുക. പിന്നെ ഹെയർ അടിപൊളിയായിട്ട് പുട്ടപ്പ് ചെയ്ത് നല്ലോണം സെറ്റാക്കി പോവുക. പിന്നെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ എങ്ങനെയാണോ നോർമലി ഗ്രൂം ചെയ്യുന്നത് അതുപോലെ പോയാൽ മതി. പിന്നെ ഫോർമൽസ് ഇടാൻ നോക്കുക. ഞാൻ അന്ന് ഇട്ടിരുന്നത് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് സ്കേർട്ടും സ്റ്റോക്കിങ്സുമാണ് ഞാൻ പോയപ്പോൾ ഇട്ടിരുന്നത്. നിങ്ങൾക്കും ഇഷ്ടമുള്ള കളർ ഷർട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് 9 ഇൻ്റർവ്യൂവെങ്കിൽ മാക്സിമം നിങ്ങൾ നേരത്തെ വരാൻ നോക്കുക. ലൈക്ക് 8 തന്നെ വരാൻ നോക്കുക. ഒരു 1 ബിഫോർ തന്നെ അവിടെ എത്താൻ നോക്കുക. കാരണം ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ കയറണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വരാൻ നോക്കുക. പിന്നെ എന്താ, കുറച്ച് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വന്നിട്ട് അവിടെ വാഷ്റൂമിൽ കയറി റെഡി ആയാൽ മതി. ഗ്രൂം ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ 1-2 മുന്നേ പോയിട്ട് അവിടെ പോയിട്ടാണ് ഞാൻ ഗ്രൂം ചെയ്തത് വാഷ്റൂമിൽ കയറിയിട്ട്. പിന്നെ റിസ്റ്റ് വാച്ച് തന്നെ ഇടാൻ നോക്കുക. സ്മാർട്ട് വാച്ച് ഒന്നും അലൗഡ് അല്ല. പിന്നെന്താ, ഒരു റിങ് ഇടുവാണെങ്കിൽ സിൽവറിൻ്റെ ഒരു റിങ് ഇടുക. പിന്നെ നെയിൽ പോളിഷ് ഒന്നെങ്കിൽ പേൾ വൈറ്റ് അല്ലെങ്കിൽ ന്യൂഡ് ഇട്ടാലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂം ചെയ്യേണ്ടത്. മാക്സിമം ഹെയറാണ് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത്. ഹെയർ അടിപൊളിയായിട്ട് സെറ്റാക്കി പോവുക. ഇതുപോലെ ബേബി ഹെയർ ഒന്നും പാടില്ല, നല്ലോണം സെറ്റാക്കിയിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇരിക്കുക, എന്നാലേ കുറച്ച് എനർജിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ വേണ്ട സംഭവങ്ങളെന്ന് വെച്ചാൽ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം. കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മതി, 90% നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ കയറാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ആവട്ടെ ആദ്യം അവർ കയറട്ടെ എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് അടുത്ത റൗണ്ട് കയറാം, അങ്ങനെ വിചാരിക്കരുത്. ആദ്യം തന്നെ കയറാൻ നോക്കുക. ഇനി ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിൽ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ലൈക്ക് 9 ഇൻ്റർവ്യൂവിന് ഒരു 7:30 ആയപ്പോൾ തന്നെ അവിടെ പോയിരുന്നായിരുന്നു. അപ്പം എന്നിട്ട് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കയറിയായിരുന്നു. ഫസ്റ്റ് റൗണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. എൻ്റെ കൂടെ ഒരു 14 കൂടി ഉണ്ടായിരുന്നു. അവർ 15 പേര് അങ്ങനെയായിരുന്നു ആദ്യം കേറ്റ് ചെയ്ത്. എന്നിട്ട് എല്ലാവരെയും ഒരു ഹാളിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഏറ്റവും കോർണറിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ലൈക്ക് അവർ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ എന്നോട് ചോദിച്ചത്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ബാംഗ്ലൂർ എന്നോട് ഞങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നു, ഫേവററ്റ് ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ഫേവററ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു എല്ലാവരോടും. പക്ഷേ കൊച്ചിയിൽ വെച്ചിട്ട് ഓരോരുത്തരടുത്തും ഓരോരോ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ഇപ്പം എന്നോട് ഹോബീസ് എന്തൊക്കെയാ, വീട്ടിലെന്തൊക്കെയാ, ലൈക്ക് വീട്ടിലാരൊക്കെയുണ്ട്, വീട് എവിടെയാണ്, അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പിന്നെ ഹിന്ദി അറിയുമെന്ന് ചോദിച്ചു, ഞാൻ അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് ഹിന്ദിയിലൊന്നും അപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല അവർ. അപ്പം അതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് റൗണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു 3 അവർ സെലക്ട് ചെയ്തു. 15 3 പേരെ സെലക്ട് ചെയ്തു. അപ്പം നിങ്ങൾ ആരും പാനിക് ആവരുത്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഇൻ കേസ് അവർ ചോദിക്കുന്നത് പറയാൻ അറിയില്ലെങ്കിലും എന്തെങ്കിലും പറയാം. കാരണം നമ്മൾ എന്താ പറയുന്നതെന്നല്ല അവർ നോക്കുക, നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്നാണ്. നമ്മൾ കോൺഫിഡൻ്റ് ആണോ, ചിരിക്കുന്നുണ്ടോ, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആണോ, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അല്ലാണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടല്ല അവർ ചോദിക്കുക. നമ്മൾ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതെന്നാണ് അവർ മെയിനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ മെയിൻലി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എപ്പോഴും ചിരിച്ച് സംസാരിക്കുക. അപ്പം എൻ്റെ ഫസ്റ്റ് റൗണ്ട് അതായിരുന്നു. അപ്പം അതിൽ നിന്ന് അവർ 3 സെലക്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും ഹാളിൽ ഇരുന്നു. അവർ 3 ലൈക്ക്
എല്ലാവരുടെയും പേര് വിളിച്ചു, സെലക്ട് ആയവരെ പേര് വിളിച്ചു. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. Second round ആയിരുന്നു മെഡിക്കൽ റൗണ്ട്. മെഡിക്കൽ റൗണ്ട് ഈസി ആയിരുന്നു. അതിൽ ഹൈറ്റ്, വെയ്റ്റ്, പിമ്പിൾസ് ഉണ്ടോ, സ്കാർസ് ഉണ്ടോ, ടാറ്റൂസ് ഉണ്ടോ, പിന്നെ ഐ ടെസ്റ്റ്, അങ്ങനെ എല്ലാം ആ മെഡിക്കൽ റൗണ്ടിലാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെന്ന് വെച്ചാൽ വെയ്റ്റിൽ ഒരു 1-2 kg കൂടുതലോ കുറവോ ആണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ ഹൈറ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. 155 മിനിമം വേണം, കാരണം നമുക്ക് ഫ്ലൈറ്റിൽ ഓവർ ഹെഡ് ബിൻസ് ഒക്കെ ക്ലോസ് ചെയ്യാനുള്ളതാണ്. അപ്പം അതിലവർ വിട്ടുവീഴ്ച ഒന്നും ചെയ്യത്തില്ല. അപ്പം അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ഓക്കെ ആണെന്ന്. പിന്നെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൺസീൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനുശേഷം മെഡിക്കൽ കഴിഞ്ഞു. മെഡിക്കൽ കഴിയുമ്പോഴും അവർ വന്ന് പേര് വിളിക്കും ആർക്കൊക്കെ കിട്ടിയെന്ന്. അത് കഴിഞ്ഞിട്ട് 3rd റൗണ്ട് ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ റൗണ്ട്, അതായത് വിർച്വൽ റൗണ്ട് ആയിരുന്നു. സ്കൈപ്പിൽ വേറൊരു സാറ് ലൈക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞങ്ങളിങ്ങനെ സാറും ഞാനും മാത്രമായിരുന്നു ആ റൗണ്ടിൽ, വേറെ ആരും ഉണ്ടാവത്തില്ല. അപ്പം അവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പുള്ളി നോക്കുക. നമ്മളോട് ഒത്തിരി അവർ ചോദിക്കും, ലൈക്ക് ഒരു 10-15 മിനിറ്റോളം അവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോഴാണ് ഹിന്ദി ചോദിക്കുക. പിന്നെ എന്നോട് അന്ന് കോവിഡിനെ പറ്റിയായിരുന്നു കുറേ ചോദിച്ചത്, കോവിഡിൽ എവിടെയായിരുന്നു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെ കുറേ എന്നോട് ചോദിച്ചു. അപ്പം നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ 1 word സ്റ്റോപ്പ് ചെയ്യാണ്ട് ലൈക്ക് ലോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് നിങ്ങൾക്ക് തോന്നൊക്കെ അങ്ങ് സംസാരിക്കാൻ നോക്കുക. അതുകൊണ്ട് അവർ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവർ കൂടുതൽ ചോദിക്കത്തില്ല. നിങ്ങളിപ്പം 1 word ആൻസറൊക്കെ പറയുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പം നല്ല നീട്ടി അങ്ങോട്ട് സംസാരിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്നതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, പക്ഷേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ലാംഗ്വേജ് അടിപൊളിയായിരിക്കണം. ഗ്രാമറൊക്കെ ഇടയ്ക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പം മാക്സിമം ഞാൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ട് നല്ലോണം സംസാരിക്കാൻ നോക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കുക, ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കണം. അപ്പം അതായിരുന്നു 3rd റൗണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും അവരിങ്ങനെ പേര് വന്ന് വിളിക്കും ആർക്കൊക്കെ കിട്ടിയെന്ന്, ബാക്കി ഉള്ളവരോട് അവർ ട്രൈ അഗെയിൻ എന്ന് പറയും. എന്നിട്ട് അപ്പം ഞങ്ങളെ കുറച്ച് പേരെ പേരൊക്കെ വിളിച്ചു. പിന്നെ ആയിരുന്നു ഫൈനൽ റൗണ്ട്, ലാസ്റ്റ് റൗണ്ട്. ലാസ്റ്റ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നൊരു 8-7 പേരോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരെയും അവർ വിട്ടു. ഇത് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടാണ് കേട്ടോ പറയുന്നത്, കാരണം ലോങ് വീഡിയോ ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾക്ക് എന്നെ ബോറടിക്കും, അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ടാക്കി പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ, അതായത് ഡയറക്റ്റ് HR ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അവരെല്ലാം നമ്മളെ നോക്കും, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ നോക്കും, നമ്മുടെ ഗ്രൂമിങ് നോക്കും, നമ്മുടെ ഹൈറ്റ്, വെയ്റ്റ്, എല്ലാ ഡീറ്റെയിൽസും റെസ്യൂമേയും കാര്യങ്ങളെല്ലാം അവരുടേയിൽ ഉണ്ടാവും. അപ്പം അത് നോക്കിയിട്ടാണ് പുള്ളി ഓരോന്ന് ചോദിക്കുക. അന്ന് എനിക്ക് ഇൻ്റർവ്യൂ എടുത്തത് ഒരു സാറായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചു ഈ ഐബ്രോസ് എന്താ രണ്ട് ഷേപ്പിലിരിക്കുന്നതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ജന്മന അങ്ങനെ ആണ്. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ റീസെൻ്റ്ലി ബ്യൂട്ടി പാർലറിൽ പോയപ്പം അങ്ങനെ അവരാക്കി തന്നതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കള്ളം പറഞ്ഞു ശരിക്കും, പക്ഷേ അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത്, കാരണം ഈ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടി പാർലറിൽ പോകാൻ നോക്കുക. അങ്ങനെയൊക്കെ പുള്ളി ഓരോന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനത്തെ ഓരോരോ ക്വസ്റ്റ്യൻസും നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിക്കുള്ളൂ, ലൈക്ക് വീട്ടുകാരുടെ കുറിച്ചും നമ്മുടെ സ്കൂൾ ഡേയ്സ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സെലക്ട് ആവണമെങ്കിൽ പുള്ളി അപ്പം തന്നെ പറയും എന്നോട് വെൽക്കം ഓൺ ബോർഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കി കിട്ടിയെന്ന്. പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള പ്രോസസ്സും കാര്യങ്ങളും ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒത്തിരി ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും കിട്ടും. എനിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയതൊന്നും അല്ല. അപ്പം അതിനെയൊക്കെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇതിപ്പം നിങ്ങൾ 22nd ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാക്സിമം 100% കൊടുക്കാൻ നോക്കുക. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടാൽ മതി, ഒന്നെങ്കിൽ ഞാൻ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അതിനുള്ള ഡൗട്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയായിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഇൻ്റർവ്യൂ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കണം എന്നില്ല. ഞാൻ അന്ന് പോയപ്പം ആദ്യം ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ മെഡിക്കൽസ്, പിന്നെ BMI, ലൈക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ റൗണ്ട്, പിന്നെ ആയിരുന്നു ഫൈനൽ റൗണ്ട്. പക്ഷേ ബാംഗ്ലൂർ പോയപ്പം ആദ്യം ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ റൗണ്ട്, പിന്നെ 3rd റൗണ്ട് ആയിരുന്നു മെഡിക്കൽസ്. അപ്പം അത് ഇങ്ങനെ വേരി ചെയ്യും, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതെൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ പോകുമ്പോൾ വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടേക്കുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ലൈക്ക് എൻ്റെ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.